നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റേജിന്റെ എൻട്രൻസിന്റെ അവിടെ ഗണപതിയൊക്കെ കാണിച്ചപ്പോ ശരിക്കും കണ്ടായിരുന്നു അവിടെ പഞ്ചവാദ്യവും നമ്മുടെ ഈ പറയുന്ന കഥകളിയും മെയിൽ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇത്രയും നാളും പലരും ഞങ്ങള് ഈ പറയുന്ന പേരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഈ കഥകളിയെ കൊണ്ട് നിർത്തുന്നത് ശരിക്കും ദോഷമല്ലേ, അത് മോശമല്ലേ, പിന്നെ അത് ഒരു കലയോട് ചെയ്യുന്ന ഒരു ഇതല്ലേ എന്ന് പലരും പറയുന്നത് പലരുടെ അഭിപ്രായമാണത്. ശരിക്കും ഇവർ ആർട്ടിസ്റ്റുകളല്ല, കഥകളി ആർട്ടിസ്റ്റുകളല്ല, ഇവർ ഈ വെഡിങ്ങിനും ഇതുപോലൊക്കെയുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ വേഷം ഇടുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഒരിക്കലും ഇവർ ആർട്ടിസ്റ്റുകളോ നമ്മൾ ഒരിക്കലും ഒരു കലയെ മോശമായിരിക്കും അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് വേഷം ഇടുന്ന ആർട്ടിസ്റ്റുകൾ, വെൽക്കം ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. ഇവർക്ക് കഥകളി അറിയാവുന്ന തോന്നുന്നത് നമുക്ക് ഇവരൊന്നും പരിചയപ്പെടാം. ഇത് അർജുനും ഇത് അശ്വതിയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് ഒരു ഫീൽ ചെയ്യുന്നത്? ആദ്യം ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു തോന്നിയത്. പിന്നെ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ കഥകളിയോട് പണ്ടുതൊട്ടേ താല്പര്യമുള്ള ഒരാളാണ്, അപ്പൊ അങ്ങനെ അത് ഇൻട്രസ്റ്റ് ആയി വന്ന് ചെയ്യാം. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതുകൊണ്ടോ ഇത്ര നേരം ഇങ്ങനെ? ഇല്ലില്ല, കുഴപ്പമില്ല, നമുക്ക് ശീലമായി. വരുമ്പോഴത്തേക്ക് വേറെ ബുദ്ധിമുട്ടുള്ളതേ ഇല്ല. ശരി ശരി.